ഭാരത് ജോഡോ യാത്രയ്ക്കെതിരായ കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് ഇന്ന് പാർലമെന്റിലും വിഷയം ഉന്നയിച്ച് എം പിമാർ പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു ചൈന വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടിരുന്ന എം പിമാർ ഇരുസഭകളിലും നോട്ടീസ് നൽകും ഒപ്പം ഉത്തരേന്ത്യയിൽ അതിശൈത്യമാണ് വൈശാഖ് ഹാരൻ വിശദാംശങ്ങളുമായി ചിരുന്നുണ്ട് വൈശാഖ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചില്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ളത് ഒരു മുന്നറിയിപ്പാണ് അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് കോൺഗ്രസ് പരസ്യമായി പ്രതികരിച്ചു പാർലമെന്റിൽ ഈ വിഷയം എങ്ങനെയാണ് ഉന്നയിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതിനിടെ ചൈനീസ് പ്രശ്നത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ എം പിമാരുടെ കൂട്ടപ്രതിഷേധവും ധർണയും ഒക്കെ കണ്ടു ഇന്നും പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുമോ പ്രതിപക്ഷം പി ജി ഗുഡ് മോർണിംഗ് ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത ശൈത്യകാല സമ്മേളനം പതിനഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിരന്തരമായി ചൈന വിഷയം ഉന്നയിച്ച് ചർച്ചയ്ക്കായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിച്ചിരുന്നത് പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായി ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ ഒരു കേന്ദ്ര നീക്കം ഉണ്ടായ പശ്ചാത്തലത്തിൽ ആ വിഷയം കൂടി ഉന്നയിച്ച് സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം അല്പസമയത്തിനകം കൃത്യമായി പറഞ്ഞാൽ മണിയോട് കൂടി പ്രതിപക്ഷ പാർട്ടികളുടെ എം പിമാരടക്കം പങ്കെടുക്കുന്ന ഒരു യോഗം മല്ലികാർജ്ജുൻ ഖാർഗെ പാർലമെൻറ്റിൽ വിളിച്ചിട്ടുണ്ട് അത് ചേരുകയും പ്രതിപക്ഷം ഈ വിഷയം സംയുക്തമായി ചർച്ചയാക്കാൻ തന്നെയാണ് തീരുമാനം ഭാരത് ജോഡോ യാത്രക്കെതിരെ കേന്ദ്ര ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇന്നലെ തന്നെ സഭ തുടങ്ങിയ സമയത്ത് കൃത്യമായി പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് തന്നെ ഭാരത് ജോഡോ ഭാരത് ജോഡോ എന്ന മുദ്രാവാക്യം കോൺഗ്രസ് അംഗങ്ങൾ ഉയർത്തിയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മിനിറ്റുകൾക്കകം ലോക്സഭ പിരിയുന്ന ഒരു സാഹചര്യവും കണ്ടു സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾക്കാണ് ഇന്നും സഭയ്ക്ക് സഭയിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത ചൈന വിഷയം അതുപോലെ തന്നെ ശക്തമായി ഉന്നയിക്കും ഇന്നും ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും കേന്ദ്രം ഒളിച്ചോടുന്നത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ചുരുക്കത്തിൽ സഭാസമ്മേളനം വെട്ടിച്ചുരുക്കുന്ന കാര്യത്തിലടക്കം ഇന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാനാണ് സാധ്യത പുതുവത്സരവും ക്രിസ്മസും എല്ലാം കാണിച്ച് ഇരുപത്തി ഒൻപത് വരെ ചേരുന്ന സഭ നാളെ ഒരു പക്ഷേ അവസാനിപ്പിച്ചേക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ചുരുക്കത്തിൽ ഇന്ന് ഈ ശൈത്യകാല സമ്മേളനം പൂർണ്ണമായിട്ടും ചൈന വിഷയത്തിലും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളിലുമായി പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ് പി